ആണെങ്കിൽ അല്ലെങ്കിൽ അവരെ വീട്ടിൽ തന്നെ നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. എന്നാൽ ഒരു നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഒന്ന് ലഭിച്ചു കൊടുക്കുവാനായിട്ട് ചിലപ്പോൾ ആ കുടുംബത്തിന് സാധിച്ചെന്ന് വരികയും ചിലപ്പോൾ അവർക്ക് അവരുടേതായ ജീവിത സംഭാവനത്തിന് വേണ്ടി പോകേണ്ടതായിട്ട്. എന്നാൽ ആ സമയത്തും ആ ഒരു സ്ഥാപനം ചില ശിശുക്കൾ ഏറ്റവും ശ്രദ്ധമാണ്, അല്ലെങ്കിൽ നമ്മൾ ചില ശിശുക്കൾ ശ്രദ്ധമാണ്, നമ്മൾ മറ്റുള്ളവരെ കരുതുന്നു, തീർച്ചയായിട്ടും കരുതുന്ന പ്രതിയാകുന്നുണ്ടാകും. ഈ വർഷം നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അങ്ങനെ ചെയ്യണമെന്നുണ്ട്. അത് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പ്രാർത്ഥനയും വെക്കുകയാണ്. അത് ഈ രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെ ഈ ചാർജേറ്റ് ഇതുമായിട്ട് പോകാനായിട്ട് ജീവിതത്തിലെ സഹായം പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെ ഒരു പാട്ട് പാടിയതിനു ശേഷം മാറപ്പെട്ട ജോലി സ്ഥാപനത്തിന് മുഖ്യ സന്ദേശം നൽകുന്നതാണ്. ഇവിടെ ഫിലിപ്പാർ സാർ കുറേ സ്കൂൾ സാറുകൂടെ അതിനു ശേഷം നമുക്ക് വേണ്ടതായ ആശംസ സന്ദേശങ്ങളൊക്കെ നൽകുന്നതാണ്. ഇപ്പോൾ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെ ഒരു ഗാനം. വീണ്ടും ചേർന്ന് വരുവാണ്ടൊക്കെ വേണം. ദൈവം കൃപ ചെയ്തു, ദൈവത്തിനെ സ്വാഗതം ചെയ്തു. ഏറെ സ്നേഹ ബഹുമാനം അറിയിക്കുന്ന പ്രിയപ്പെട്ട ജന്മാഭ്യൂച്ച സീനിയർ ഇടവകയുടെ വികാരി, നിങ്ങളെ ഈ ഇടവകയുടെ പ്രസിഡന്റും ആയിരിക്കുന്ന പ്രിയപ്പെട്ട ജന്മാഭ്യൂച്ച ഇരു അച്ഛന്മാരുടെയും കുടുംബം വഴിച്ചേരി മാർത്തമായ ഇടവകയുടെ ചുമതലക്കാർ പ്രിയമുള്ളവരെ, ദൈവനാമത്തിൽ സ്നേഹം അറിയിക്കട്ടെ.
ഒരു വർഷം കഴിഞ്ഞപ്പോൾ മൊബൈൽ കമ്പനി ഈ ഫോൺ നമ്പർ വേറെ ആൾ ഇപ്പോഴും വാട്സപ്പിൽ ആ നമ്പർ ഉപയോഗിക്കുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു സത്യം, ഇപ്പോൾ എൻ്റെ ഞാൻ പലപ്പോഴും വിളിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ എന്നെ വിളിച്ചുകൊണ്ടിരുന്ന ഈ നമ്പർ ഇപ്പോൾ എനിക്ക് അന്യമായി പോയിരിക്കുന്നു. വേറെ ആരുടെയോ കയ്യിൽ എത്തിക്കപ്പെട്ടിരിക്കുന്നു. ചില ബന്ധങ്ങൾ നഷ്ടമാകുമ്പോഴാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ബന്ധങ്ങളൊക്കെ നഷ്ടമായി പോകുമ്പോൾ ആ ബന്ധങ്ങളുടെ വില അറിയുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നാം എന്നും വിളിച്ചുകൊണ്ടിരുന്ന നമ്പർ നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ അപ്പ എന്ന് ഞാൻ സേവ് ചെയ്തിരുന്ന നമ്പർ ഇപ്പൊ വിളിച്ചാൽ വേറൊരാളാണ്. പ്രിയമുള്ളവരെ, കുടുംബ സംഗമങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം നമ്മോടൊപ്പമുള്ളവരെ ചേർത്ത് പിടിക്കുവാനും അവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കുവാനും അവരുടെ മനോഭാവങ്ങൾ ഉൾക്കൊള്ളുവാനും കഴിയുന്നില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതങ്ങളിൽ മാത്രമല്ല നാം എത്തപ്പെട്ടിരിക്കുന്ന മേഖലകളിൽ നിന്നും പ്രവർത്തിച്ചിരിക്കുവാനും അതുകൊണ്ട് ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിക്കുവാൻ തയ്യാറാകുന്ന ഒരു വലിയ മനസ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഞങ്ങളുടെ ജീവിതം കൊണ്ട് കുടുംബവും ദേശവും അനുഗ്രഹിക്കപ്പെടുവാൻ വിശ്വസിക്കുന്നവരായിട്ട് തീരുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലോട്ട് കടക്കട്ടെ. സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു എന്നറിയാം. ജോൺ മാത്യു അച്ഛൻ, അച്ഛൻ്റെ കർമ്മ മണ്ഡലം ഇവിടെ വളരെ വിപുലമായിട്ട് ഒരിടത്ത് മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത്, ഈ ചാപ്പലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും, പ്രത്യേകിച്ച് ഈ ചാപ്പൽ ദിനവും അതിനു മുമ്പ് നടന്ന യോഗങ്ങളും അതിലും എല്ലാം അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും കുടുംബത്തിൻ്റെ സജീവ സാന്നിധ്യം ഇതിലുണ്ടായിരുന്നു. അച്ഛനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ടിരുന്നു. അടുത്തതായി നമ്മുടെ മുഖ്യ പ്രസംഗകനും ഇന്നത്തെ കുർബാനയ്ക്ക് നേതൃത്വം നൽകിയ ജ്യോതിഷ് സാമച്ചൻ, പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവരുടെ സങ്കേതമായിരിക്കുന്നു ആ ആറാട്ടുപുഴയിലെ തരംഗം. അവിടെ അച്ഛനുമായിട്ട് എനിക്ക് നേരത്തെ ബന്ധം ഉണ്ടായി. കാരണം കോവിഡ് കാലം വന്നപ്പോൾ അധ്യാപകർക്കെല്ലാം കോവിഡിൻ്റെ ഡ്യൂട്ടി വന്നു, എനിക്ക് കിട്ടിയത് തരംഗത്തിലായിരുന്നു. അപ്പം ആ അത്രയും നാള് അച്ഛനോടൊപ്പം പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. പ്രത്യേകിച്ച് അവിടെ എടുത്തു പറയേണ്ടത് പത്തനംതിട്ട ജില്ലയിലെ നല്ലൊരു കോവിഡ് സെൻ്റർ ആയിരുന്നു. അന്നത്തെ കളക്ടറായിരുന്ന പി വി നൂഹ് പ്രത്യേകം അതെടുത്ത് പറയുകയും ഞങ്ങളോടൊരു പ്രത്യേക താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അന്നും അച്ഛൻ്റെ നേതൃത്വം വളരെ നല്ലതായിരുന്നു. ആ കോവിഡ് കാലത്തായിട്ട് വലിയൊരു വെള്ളപ്പൊക്കം അവിടെ വന്നു. വെള്ളപ്പൊക്കം വന്നപ്പോൾ അപ്പുറത്ത് കിടന്ന പാലിയേറ്റീവ് കിടന്ന ആ രോഗികളെല്ലാം ഇപ്പുറത്തെത്തിക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ കുറച്ച് വോളണ്ടിയേഴ്സ് കുട്ടികൾ ഉണ്ടായിരുന്നു, നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വോളണ്ടിയേഴ്സ് കുട്ടികളാണ്. ഈ അച്ഛനും ആ വോളണ്ടിയേഴ്സും കൂടെ വളരെയധികം കഷ്ടം സഹിച്ചാണ് അവരെ ഇപ്പുറത്തോട്ട് മുകളിലത്തെ നിലയിലേക്ക് മാറ്റാനായിട്ട് ശ്രമിച്ചതും. പിന്നെ ആ പ്രദേശത്തെല്ലാം അച്ഛനും ഈ വോളണ്ടിയേഴ്സും എല്ലാം ഓടി നടന്ന് ആരെയെ രക്ഷിക്കുന്നു. അപ്പം രക്ഷയുടെ കരമാണ് അച്ഛൻ്റേത് എപ്പോഴും ഉള്ളത്. വളരെ അനുഗ്രഹീതമായ പ്രഭാഷണമാണ് ഞങ്ങൾ ഇന്നലെ നിന്നുമായിട്ട് കേട്ടത്. ഒരു വിശ്വാസി എങ്ങനെ തൻ്റെ ദൈവകൃപ പ്രാപിക്കാമെന്നുള്ളതായിരുന്നു ഇന്നലത്തെ വൈകിട്ടത്തെ പ്രസംഗത്തിൽ അച്ഛൻ പറഞ്ഞത്. ആ പ്രസംഗത്തിൽ ഈ കുടുംബസംഗമ ശുശ്രൂഷിക്കുകയും കേട്ടുപോലെ നിങ്ങളെ കൂടുതൽ പുഷ്ടിപ്പെടുത്തുന്നു, ഞങ്ങളെ ആവേശകരാക്കുന്നതായിരുന്നു.